സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം റാംസഫ് അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി പതിനഞ്ചാം സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ വെച്ച് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വളരെ നിർണായകമായിട്ടുള്ള നമ്മുടെ ജനായത്ത രാഷ്ട്രത്തെക്കുറിച്ചും ഭരണഘടനാ സംവിധാനത്തെക്കുറിച്ചും പ്രാതിനിധ്യ സർക്കാരിനെക്കുറിച്ചും ഒക്കെയുള്ള വളരെ നിർണായകമായ ഈ ചർച്ച ഇവിടെ നടത്തിയതിൽ ഞാൻ ബാംസഫിനെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സംഘാടകരെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയം ഈ നവദേശീയ ഭരണകൂടത്തിൻ്റെ ദേശീയവാദ കക്ഷിയുടെ പുത്തൻ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചുള്ള വിമർശമാണ് ഞാൻ ഉന്നയിക്കുന്നത് അപ്പം എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് എന്ന രീതിയിൽ നാഷണൽ എജ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് എന്ന രീതിയിലാണതിപ്പോൾ അറിയപ്പെടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നമുക്കറിയാം ആർ എസ് എസിൻ്റെ സ്ഥാപനം നടന്നിട്ടുള്ള ഇപ്പോൾ ഏതാണ്ട് നൂറ് വർഷമാകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ബ്രാഹ്മണികവും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവവുമായിട്ടുള്ള വർണ്ണാശ്രമ സനാതനധർമ്മത്തിൽ അടിയുറച്ച വൈദിക വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരു വിപുലീകരണമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടായിരത്തി ഇരുപതിൽ പാർലമെൻറ്റിലൂടെ പാസ്സാക്കിയെടുത്തിട്ടുള്ള ഈ എൻ ഇ പി എന്ന് പറയും ഇപ്പം ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയങ്ങളിൽ നിന്ന് തന്നെയുള്ള പരമ്പരാഗതമായി നമുക്കറിയാം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടമാണ് നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ആധുനികമായ സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും കരിപ്പിടിപ്പിച്ചത് മെക്കോളയുടെ മിനിറ്റ് മുതലുള്ള നിരവധി വിദ്യാഭ്യാസ നയ സമീപന രേഖകളെക്കുറിച്ച് നമുക്കറിയാം കൊളോണിയൽ ഭരണകൂടം അതിൻ്റെ കൊളോണിയൽ അധികാരത്തെ നിലനിർത്താൻ വേണ്ടി സ്ഥാപിച്ചെങ്കിൽ പോലും പാശ്ചാത്യ ആധുനികതയുടെ ഒരു സംസ്കാരത്തെ ഇന്ത്യയിലും മറ്റ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും വിപുലീകരിക്കാൻ അത് സഹായിച്ചിട്ടുണ്ട് ഇന്ത്യയെപ്പോലെയുള്ള ജാതി വ്യവസ്ഥയുടെ ബ്രാഹ്മണിക ആൺകോയ്മയുടെ സ്വന്ത രാജ്യങ്ങളായിട്ടുള്ള സ്വരാജ്യങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ അത് ബഹുജനങ്ങളെ സംബന്ധിച്ച് ഏറെ വിമോചനാത്മകമായി വന്നിട്ടുണ്ട് അധികം ഞാൻ പറയുന്നില്ല നാരായണ ഗുരു തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തന്നെ നൂറ്റിപ്പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേരളത്തിൽ പ്രഖ്യാപിച്ചതാണ് നമ്മുടെ ഗുരുക്കന്മാർ ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഗുരുക്കന്മാർ മനസ്സിലാകുന്നില്ലല്ലോ സ്വാമി എന്ന് പറഞ്ഞപ്പോൾ രാമാദികളുടെ കാലത്തുകൂടി കൂടി ശൂദ്രാദികൾക്ക് സന്യസിപ്പാനും മറ്റ് മനുഷ്യാവകാശങ്ങൾക്കും യാതൊരു വകുപ്പുമില്ല അപ്പോൾ നമുക്ക് ഒരു ജ്ഞാനിയാകാൻ ഒരു മുനിയാകാൻ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാകാൻ ഒരു സന്യാസിയായിരിക്കാൻ അനുമതി കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം ചക്രവർത്തിനിയുടെ ഒരു നീതിസങ്കല്പം പാശ്ചാത്യ ജ്ഞാനോദയ ആധുനികതയുടെ ഒരു നീതിസങ്കല്പം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ബ്രിട്ടീഷുകാരെയാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പ്രതിനിധാനം ചെയ്യുന്ന പാശ്ചാത്യ യൂറോപ്യൻ മീമാംസയെ അല്ലെങ്കിൽ ജ്ഞാനോദയ ആധുനികതയാണ് അദ്ദേഹം തൻ്റെ ഗുരുക്കന്മാരായി സ്വീകരിച്ചത് മഹാത്മാ ഫൂലേക്ക് വിദ്യാഭ്യാസം കിട്ടിയത് നമുക്കറിയാം ഈ ഗുരുകുല സമ്പ്രദായത്തിലല്ല എൻ ഇ പി ആധാരമായി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഗുരുകുല സമ്പ്രദായത്തിലല്ല ഫൂലേക്ക് സാവിത്രിഭായ് ഫൂലേക്ക് ഒക്കെ വിദ്യാഭ്യാസം കിട്ടിയത് അല്ലെങ്കിൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഷെയ്ഖ്മാർക്ക് ഫൂലേമാരെ സഹായിച്ച ആ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയത് ഈ ഗുരുകുല സമ്പ്രദായത്തിലല്ല നമുക്കറിയാം സ്വാമികൾക്ക് പോലും വിദ്യാഭ്യാസം കിട്ടിയത് ഒളിഞ്ഞു നിന്ന് കേട്ടതിൻ്റെ ഭാഗമാണ് ഒരു ഉണ്ണിയായിരുന്നു കൊണ്ട് ബ്രാഹ്മണർക്ക് മാത്രമേ ഉണ്ണിയായിരിക്കാൻ പറ്റൂ ആ ഗുരുകുലത്തിനകത്തേക്ക് പ്രവേശിച്ച് അവിടെ ഇരുന്നു കൊണ്ട് വേദാഭ്യാസനം നടത്താൻ പറ്റൂ ശൂദ്രൻ വേദം കേൾക്കുകയോ അക്ഷരം വങ്ങാനും കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്താൽ അവൻ്റെ ചെവിയിൽ ഒരുക്കിയ ഈയം ഒഴിക്കണം എന്നാണ് മനുസ്മൃതി അനുശാസിക്കുന്നത് ആ മനുസ്മൃതിയാണ് ഇന്ന് ദില്ലി സർവകലാശാലയിലടക്കം പാഠപുസ്തകങ്ങളായിട്ട് നിയമപഠനത്തിന് തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ പോലും നമ്മുടെ ശൂദ്രാദിശൂദ്രന്മാർ പുലയുടെ പ്രയോഗമാണ് രാമാദികളുടെ കാലത്തെ ശൂദ്രാദികൾ എന്നത് നാരായണ ഗുരുവിൻ്റെ പ്രയോഗമാണ് അപ്പം ഇവർക്ക് ഇനിയും ബോധം വീണിട്ടില്ല എന്നുള്ളതാണ് ഇത് നമ്മുടെ ഇന്നത്തെ ഈ പറയുന്ന വലിയ ഒരു ദുരന്തം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല അവരുടെ വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് വരുമ്പോൾ ഇത് ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയാണ് ആധുനികതയിലടിയുറച്ച സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യങ്ങൾ ബാബാസാഹേബ് അംബേദ്കർ തൻ്റെ ജീവിതം മുഴുവൻ വിദേശത്തും ഇന്ത്യയിലുമൊക്കെ നടത്തിയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആർജിച്ച ആധുനികതയുടെ ജനായത്വ മൂല്യങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യങ്ങളെ തറവറ്റിക്കാൻ വേണ്ടി അതിനെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പിഴുതെറിയാൻ വേണ്ടി നടത്തുന്ന ഹൈന്ദവ വർണ്ണാശ്രമ വിദ്യാഭ്യാസ വൈദിക വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇത് എന്നതിന് യാതൊരു സംശയവുമില്ല അതിൻ്റെ ആമുഖവും അതിൻ്റെ വിഷനും മിഷനും മാത്രം നമുക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അതവിടെ ലഭ്യമാണ് അത് മാത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമാകും ഇത് വൈദിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ എന്ന് പറയുന്ന ഈ പറയുന്ന സനാതന മൂല്യങ്ങളിൽ സത്യ സത്യശിവസൗന്ദര്യങ്ങളിൽ ഒന്നിക്കൊണ്ടുള്ള സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യത്തിനു പകരം ഈ സനാതനം എന്ന് വാഴ്ത്തപ്പെടുന്ന സത്യശിവസുന്ദര സങ്കല്പങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് സംസ്കൃതത്തിന് പ്രാഥമികത കൊടുക്കുന്ന സംസ്കൃതത്തിനും ശ്രമൃതിശ്രുതി പുരാണങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ പാഠബലം അല്ലെങ്കിൽ ഹൈന്ദവ സാമ്രാജ്യത്വത്തിൻ്റെ ധർമ്മതീർത്ഥരുടെ ഒരു പുസ്തകം തന്നെയാണ് ഗുരു ശിഷ്യനായ ധർമ്മതീർത്ഥൻ നാൽപ്പത്തിരണ്ടിൽ പാകിസ്ഥാനിലേക്ക് പോയി അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ് ഹിന്ദു ഇമ്പീരിയലിസം ഹിസ്റ്ററി ആൻഡ് മെനേജ്സ് ഓഫ് ഹിന്ദു ഇമ്പീരിയലിസം എന്ന് പറയുന്ന ആ പുസ്തകത്തിലൊക്കെ വിശദീകരിച്ചതുപോലെയുള്ള ഹൈന്ദവ സാമ്രാജ്യത്തിൻ്റെ ആന്തരാധിനിവേശത്തിൻ്റെ ഏറ്റവും വലിയ പാഠബലം പാഠ്യത എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇമ്പീരിയൽ ടെക്സ്വാലിറ്റിയാണ് ഈ പറയുന്ന സ്മൃതിശ്രുതി പുരാണങ്ങൾ അപ്പോൾ അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹൈന്ദവ കാവ്യേതിഹാസ പുരാണങ്ങൾക്ക് സംസ്കൃത കാവ്യേതിഹാസ ശ്രമൃതിശ്രുതി പുരാണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന യോഗയ്ക്കും വൈദിക ദർശനത്തിനും വൈദികം എന്ന് പറയുന്ന പല ശാസ്ത്രങ്ങളും ഉണ്ടാക്കി അതിനും ഒക്കെ തന്നെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ഹിന്ദിയെ വീണ്ടും ഒരു അധീശ രാഷ്ട്രഭാഷ എന്ന് പറയുന്ന ഭരണഘടനാപരമായി നിലനിൽപ്പില്ലാത്ത ഒരു പരികൽപ്പനയിലേക്ക് ഹിന്ദിയെ പുനരാനയിക്കുന്ന രണ്ട് ഔദ്യോഗിക ഭാഷകളാണ് ഭരണഘടനാപരമായി നമുക്കുള്ളത് അപ്പോൾ അത് ഇംഗ്ലീഷും ഹിന്ദിയുമാണ് ഭരണഘടന ആമുഖം തന്നെ പിന്നെ ഇംഗ്ലീഷിലാണ് അത് പിന്നെ ഡ്രാഫ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ സംസാരിച്ചതുപോലെ നമുക്ക് മുമ്പ് പല സഹോദരങ്ങൾ പറഞ്ഞതുപോലെ സിന്ധു എന്ന് പറയുന്ന നദിയിൽ നിന്നാണ് ആ പേര് വരുന്നത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ സൈന്ധവർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഹിന്ദു എന്ന് പറഞ്ഞാലും അത്രയേ ഉള്ളൂ അത് സംസ്കൃതത്തിൽ പോലുമുള്ള മൂലത്തിലുള്ള വാക്കല്ല പിന്നെ പേർഷ്യൻ അറബിക് പദങ്ങളാണ് അപ്പോൾ സിന്ധു എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാതിരുന്ന നമ്മുടെ അറബ്യൻ അറേബ്യൻ സഹോദരങ്ങളാണ് ഹിന്ദു ഹിന്ദു കുഷ് എന്നൊക്കെ പ്രയോഗിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത രീതിയിൽ ഹൈന്ദവവും ബ്രാഹ്മണികവുമായിട്ടുള്ള ഒരു സംസ്കൃത ജടിലമായ ഹിന്ദി കേന്ദ്രീകൃതമായിട്ടുള്ള ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ദില്ലി എന്ന് പറയുന്ന ഒരു അധീശ വ്യവഹാരത്തിൻ്റെ പ്രതിഫലനമായിരിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ നയമാണ് അതിൻ്റെ ഭാഷാ നയം തികച്ചും അപകടകരമാണ് ഇന്ത്യയിലെ ഈ പറഞ്ഞ കോട്ടാരി കമ്മീഷൻ മുതൽ ഈ പിന്നെ പറഞ്ഞ എൺപത്തിയാറിലെ അതിനു മുമ്പ് അറുപത്തി എട്ടിലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിട്ടുള്ള എൻ പി ഇ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ മുതൽ പിന്നീട് രാജീവ് ഗാന്ധി പുതുക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ രണ്ടാം എൻ പി ഇ അടക്കമുള്ള എല്ലാ അടിസ്ഥാന വിദ്യാഭ്യാസ നയങ്ങളിൽ നിന്നുള്ള വ്യതിയെല്ലമാണ് പ്രത്യേകിച്ച് സർവകലാശാല വിദ്യാഭ്യാസത്തെ തകർക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളാണ് അതിനുള്ളത് നാല് വർഷ വി പിന്നെ യു ജി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മൾട്ടിപ്പിൾ എൻട്രിയും എക്സിറ്റും കൊടുക്കുന്ന രീതിയിൽ സർവകലാശാലകളുടെ പി ജി ഗവേഷണ പരിപാടികളെ പ്രത്യേകിച്ച് വിമർശ വിജ്ഞാനീയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാനവിക വിഷയങ്ങളിലുള്ള സാമൂഹ്യ ശാസ്ത്രങ്ങളിലുള്ള പി ജി പഠനത്തെയും അതുപോലെ തന്നെ ഗവേഷണത്തെയും ഡോക്ടറൽ ബിരുദ പഠനങ്ങളെയൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ നാല് വർഷത്തിന് ശേഷം നേരിട്ട് വരേണ്ടിയവർക്ക് മാത്രം നേരിട്ട് പി എച്ച് ഡിക്ക് പോകാമെന്ന രീതിയിൽ അല്ലാത്തവർക്ക് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് ഒഴിഞ്ഞു പോകാം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് തൊഴിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന രീതിയിൽ മൗഢ്യമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള മാനവിക ലിബറൽ ഹ്യൂമൻ എഡ്യൂക്കേഷൻ കിട്ടാത്ത രീതിയിൽ കണക്കും എഴുത്തും വായനയും മാത്രം അറിയുന്ന ചില നമ്മുടെ പഴയ മെക്കാളയുടെ മെനിറ്റിലെ ഒരു അടിസ്ഥാന തത്വം പോലെ ആ അണ്ടർ ക്ലാർക്കുകളെയോ അല്ലെങ്കിൽ മാനുവൽ ലേബറേഴ്സിനെയോ ഒക്കെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ഫാക്ടറികളായി ആർ എസ് എസ് റിക്രൂട്ട്മെൻറ്റ് ഫാക്ടറികളാക്കി മാറ്റുക എന്ന ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടമാടിയിരിക്കുന്നത് പിന്നെ ഓരോ തലത്തിലേക്കും എനിക്ക് പോകാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുക അപ്പോൾ വൈദിക വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമായ അവിടെ തന്നെ അതിൻ്റെ പിന്നെ വിശദീകരണത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് പുറത്ത് വന്നപ്പോൾ തന്നെ ഇതിനെതിരെ സംസാരിക്കുകയും എഴുതുകയും ചെയ്തയാളാണ് ഞാൻ ഇപ്പോഴും എൻ്റെ രണ്ടായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ലേഖനമടക്കം പല വെബ്സൈറ്റുകളിലും കിടക്കുന്നുണ്ട് ലിറ്റ്ക്രിറ്റ് എന്ന് പറയുന്ന ഒരു ജേണലിൽ ഞാൻ എഴുതിയിരുന്നു പിന്നീട് മലയാളത്തിൽ മാധ്യമം വാരികയിൽ എഴുതിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ഇത് പാർലമെന്റ് പാസാക്കിയപ്പോൾ പച്ചക്കുതിര എന്ന് പറയുന്ന മാസികയിൽ എഴുതിയിരുന്നു നിരവധി തവണ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കിത് അവൈലബിളുമാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല തനി ഹൈന്ദവമായ ഹിന്ദിയെയും അധീശ ദേശീയവാദത്തെയും സംസ്കൃതത്തെയും യോഗവിദ്യയെയും വൈദികം എന്ന് പറയുന്ന വേദാന്ത ഗണിതത്തെ അടക്കമുള്ള ഈ പറയുന്ന ജ്യോതി പിന്നെ വിജ്ഞാനത്തെ അടക്കമുള്ള ജ്യോതിഷം അടക്കമുള്ള വിജ്ഞാന രാശികളെ കൊണ്ടുവന്ന് നമ്മുടെ പിന്നെ യുവതലമുറകളെ തലമുറകളെ നശിപ്പിക്കുന്നു അപ്പോൾ ഇ ഡബ്ല്യു എസിനെ കുറിച്ച് വി ആർ ജോഷി ഇവിടെ വിശദീകരിച്ചു അതിനകത്ത് എന്തുകൊണ്ട് ലെയറിന്റെ കാര്യം ഇവർ പറയുന്നില്ല അല്ലെങ്കിൽ പൊതുവിഭാഗത്തിൽ ക്രീമി ലെയറിന്റെ കാര്യം പറയുന്നില്ല അല്ലെങ്കിൽ വരുമാന പരിധി എന്തുകൊണ്ട് എട്ട് ലക്ഷം വെച്ചിരിക്കുന്നു അതേസമയം ദളിതരുടെ കാര്യത്തിൽ അത് രണ്ട് ലക്ഷമോ രണ്ടര ലക്ഷമോ ആക്കി ചുരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തനി ഇരട്ടത്താപ്പാണ് ദളിത് ബഹുജനങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ പ്രാതിനിധ്യം പോലും പാലിക്കാൻ അതിൽ വ്യവസ്ഥയില്ല കാരണം ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അവർക്ക് ഒഴിഞ്ഞു പോകാം പിന്നെ ശേഷിക്കുന്ന ആരാണ് കുലീനരായിട്ടുള്ള വരേണ്യരായിട്ടുള്ള ജാതി ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഫോർവേഡ് എന്ന് പറയുന്ന പ്രാതിനിധ്യത്തിൽ മുന്നാക്കമായിട്ടുള്ള ഓൾറെഡി ഓവർ റെപ്രസെൻ്റഡ് ആയിട്ടുള്ള സവർണ വിദ്യാർത്ഥികളാണ് പിന്നെ ഡിഗ്രി എടുക്കുന്നത് അവർ ഓണേഴ്സും എടുക്കും അവരത് കഴിഞ്ഞ് നേരെ പി എച്ച് ഡിക്ക് പോവും വേറെങ്കിൽ വിദേശത്തേക്കും അവർ പോകും അപ്പോൾ ഇങ്ങനെയുള്ള തനി എക്സ്ക്ലൂഷൻ്റെ അല്ലെങ്കിൽ പുറന്തള്ളലിൻ്റെയും ഒഴിവാക്കലിൻ്റെയും വരണ്യവൽക്കരണത്തിൻ്റെയും നഗ്നമായ ചൂഷണത്തിൻ്റെയും തലമുറകളുടെ വംശഹത്യ ബൗദ്ധികമായ സാംസ്കാരികമായ വിദ്യാഭ്യാസപരമായ പാപ്പരത്വം വംശഹത്യ ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നിർഭാഗ്യകരമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇ ഡബ്ല്യു എസിൽ കാണിച്ച അമിത ശുഷ്കാന്തി പോലെ തന്നെ ഇതെല്ലാം കേരളത്തിലാണ് നടപ്പാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ അജ്ഞത അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുത്തരവാദിത്വം നാം എല്ലാം ഇതിൻ്റെ ഭാഗമാണ് ആയിരിക്കുകയാണ് നാം എല്ലാം ഇണ്ടാതിരിക്കുകയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് നിരവധി സംവാദങ്ങളും ആശയ സംവാദങ്ങളും എഴുത്തുകളും പത്രദ്വാര അല്ലെങ്കിൽ മാധ്യമദ്വാര അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെങ്കിലും നാം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടതാണ് പക്ഷേ ആരും ശബ്ദിക്കുന്നില്ല ഇ ഡബ്ല്യു എസ് ഇതുപോലെ തൊണ്ണൂറ് ശതമാനം ഒറ്റ ജാതിക്കാരായിരുന്ന ഇപ്പം അക്കാദമി ചെയർമാൻമാർ വരെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം കേരളത്തിൽ ഒറ്റ ജാതിക്കാരാണ് അവരാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലുകളും സ്ത്രീപീഠകരും ഒക്കെ ആണ് തന്നെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്ടർമാരായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ജനപ്രതിനിധികൾ അവർ ചുമന്നുകൊണ്ട് നടത്തുക മുഖ്യമന്ത്രി തന്നെ തെറി കേട്ട സന്ദർഭം നമുക്കറിയാം ഇ ഡബ്ല്യു എസിൻ്റെ സന്ദർഭത്തിൽ ഇവിടെ രാമായണ മഹാഭാരത പട്ടത്താനങ്ങളും ഭാഗവത സപ്താഹങ്ങളും ഗീതാഗിരി ശിബരങ്ങളും നിരന്തരം നടത്തി രാവിലെ രാമായണം മഹാഭാരത പട്ടത്താനം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഗീതാഗിരി സ്വാമിയുടെ ഗീതാഗിരി ശിബരം ഇങ്ങനെ നടത്തിയ അക്കാദമികളെ കൊണ്ട് ജനങ്ങളുടെ നികുതിപ്പണം ബഹുജനങ്ങളുടെ ഈ ചോരയും നീരും വിലയേറിയ നികുതിപ്പണം ഒഴുക്കി നിരന്തരം രാമായണ മഹാഭാരത ഗീതാ പട്ടത്താനങ്ങൾ നടത്തിയിട്ടാണ് ശബരിമല ലഹള എന്നൊരു ലഹള അരങ്ങേറിയത് എന്താണത് ശബരിമല അയ്യപ്പൻ്റെ ചാരിത്രം സംരക്ഷിക്കുക അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യം നൈഷ്ഠിക ബ്രഹ്മചാരിയായ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യത്തിനെങ്ങാനും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് പേടിച്ച് വിദ്യാസമ്പന്നകളായിട്ടുള്ള വക്കീലന്മാരും പ്രൊഫസർമാരും ഡാക്ടർമാരും എഞ്ചിനീയർമാരും അടക്കമുള്ള കേരളത്തിലെ കുലീന യുവതികളും അതവരെ പിന്തുടരുന്ന ചില ചണ്ടാള യുവതികളും ഒക്കെ തെരുവിലിറങ്ങുകയാണ് അതാണ് നാമജപ ഘോഷയാത്ര എന്ന് പറയുന്നത് ഇതുപോലെ ആധുനികതാ വിരുദ്ധമായിട്ടുള്ള ഇതുപോലെ ഇരുട്ടിൻ്റെ ശക്തിയെ ബ്രാഹ്മണിക് പേട്രിയാർക്കെ അരിയിട്ട് വാഴിക്കുന്ന ഒരു പരിപാടി ഇന്ത്യയിൽ തന്നെ നടന്നിട്ടില്ല യു പി പോലും നടന്നിട്ടില്ല നമുക്കറിയാം അടുത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു പി പോലും ഈ ദേശീയവാദ കക്ഷിക്ക് ബ്രാഹ്മണിക അൺകോയ്മെ ആഘോഷിക്കുന്ന ആർ എസ് എസ് പരിവാര സഖ്യത്തിന് സെറ്റ് ബാക്ക് ഉണ്ടായി പക്ഷേ കേരളത്തിലാണ് ഈ നാമജപ ഘോഷയാത്ര ഒന്നും രണ്ടും മൂന്നും നടക്കുകയാണ് തീണ്ടാരി ലഹള നടക്കുകയാണ് സ്ത്രീകൾ തന്നെ പറയുന്നു ഏറ്റവും വലിയ പ്രൊഫഷണലുകളായ സ്ത്രീകൾ ഉന്നത ബിരുദങ്ങളുള്ള സ്ത്രീകൾ സർവകലാശാല ബിരുദങ്ങളുള്ള സ്ത്രീകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ തീണ്ടാരികളാണ് കാരണം എന്താണ് ജന്മന ഞങ്ങൾക്ക് ഈ ആർത്ഥവുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അശുദ്ധകളാണ് തൊട്ടുകൂടാത്തവരാണ് ഞങ്ങൾക്ക് അവിടെ കയറണ്ട ഞങ്ങൾ ഞാൻ അവിടെ അടുത്തു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന് പ്രശ്നം ഉണ്ടാകും അയ്യപ്പനാം അപ്പനേവം തക്കത്തിൽ സംഭവിച്ചാൽ ഹരിഹരസുതനാം അയ്യപ്പനാം അപ്പനേവം ഏതാണ് മൂലൂര് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ എഴുതിയിട്ടുള്ളതാണ് ഏതാണ്ട് നൂറു വർഷം മുമ്പ് അപ്പൊ അയ്യപ്പനെങ്ങനെ ഉണ്ടായി എന്ന കഥയെങ്കിലും ഇവര് ആലോചിക്കേണ്ടതല്ലേ ഈ സ്ത്രീകൾ ഈ വക്കീലന്മാരും ഈ ഡോക്ടർമാരും കൂടി ഈ തെരുവിലിറങ്ങിയിരിക്കുന്നു അപ്പൊ അങ്ങനെ അതിഭീകരമായ ഒരു തീണ്ടാരി ലഹള നാമജപ ഘോഷയാത്ര ഒക്കെ നടത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മറവിലാണ് ഈ ഇ ഡബ്ല്യു എസ് ദേവസ്വം ബോർഡിൽ പാസാക്കിയത് അവിടെ ഈ തൊണ്ണൂറ് ശതമാനത്തോളം ഒറ്റ പിന്നീട് ഈ പത്ത് ശതമാനം അവരുടെ മൊത്തം ജനസംഖ്യ പോലും പത്ത് ശതമാനം ഇല്ല പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിളക്കിത്തല അല്ലെങ്കിൽ വെളുത്തേടത്ത് അടക്കമുള്ള ഒ ബി സി നായന്മാരുടെ കാര്യം കിഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വരണ്യ ഗിരിയത്ത് ഇല്ലത്ത് പിന്നെ മറ്റേ എന്താണ് പാണ്ഡി നായന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് എട്ട് ശതമാനത്തിൽ താഴെയാണ് പിന്നെ എങ്ങനെയാണ് ഇവർ മന്ത്രിസഭ അടക്കമുള്ള അക്കാദമികളുടെ അധ്യക്ഷസ്ഥാനം അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ അക്കഡീമിയ മീഡിയ മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങൾ പൊതു സർവീസ് വിദ്യാഭ്യാസ മേഖല ഇവിടെയെല്ലാം ഇവരെങ്ങനെയാണ് അറുപത് മുതൽ ദേവസ്വം ബോർഡ് പോലെ തൊണ്ണൂറ് ശതമാനത്തിലധികം ഇരിക്കുന്നത് എന്തുമാത്രം ഭീകരമായ അട്ടിമറി അനീതി അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ കുൽസിത പ്രവർത്തനം നടത്തിയിട്ടായിരിക്കും എട്ട് ശതമാനം അറുപതും എൺപതും തൊണ്ണൂറും ദേവസ്വം ബോർഡിലെ പോലെ നൂറ് നൂറ്റിപ്പത്തിലേക്ക് തികക്കുകയാണ് ഇത്ര ഭീകരമായിട്ടുള്ള ഈ ശുദ്രാധിപത്യം കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബ്രാഹ്മണിസം മാത്രമല്ല അവർ ഒന്നോ രണ്ടോ ശതമാനം മാത്രമേ ഉള്ളൂ അവർക്ക് അമിത പ്രാതിഥ്യമുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പ്രപ്പോർഷൻ ശുദ്രാധിപത്യവുമായി നോൽക്കുമ്പോൾ വളരെ തുലവും കുറവാണ് ഇപ്പൊ കേരളത്തിൽ നടന്നിരിക്കുന്ന അട്ടിമറി എന്ന് പറയുന്നത് മലയാളി കുലീനരുടെ മലയാളി ശൂദ്രരുടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലെ മലയാളി മെമ്മോറിയൽ മുതൽ നടത്തിയിട്ടുള്ള അമിതാധികാര കുത്തക പ്രയോഗമാണ് അതിനെയും കൂടി നാം അഡ്രസ്സ് ചെയ്യേണ്ടി ബ്രാഹ്മണരെക്കാൾ വലിയ ബ്രാഹ്മണരായിട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കളായി ചമഞ്ഞുകൊണ്ടാണ് ശൂദ്ര ഹിന്ദുത്വത്തിൻ്റെ ഏജൻസി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നാമജപഘോഷയാത്രകൾ മുഴുവൻ നടത്തിയത് അപ്പോൾ അവർ തന്നെയാണ് ഈ പറയുന്ന അട്ടിമറികളെല്ലാം നടത്തുന്നത് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്താകട്ടെ ഇ ഡബ്ല്യു എസ് ആകട്ടെ എൻ ഇ പി ആകട്ടെ അമിത ആക്രാന്തത്തോടുകൂടി അമിത ശുഷ്കാന്തിയിൽ ആർ എസ് എസ് പോലും പുറത്ത് മിണ്ടാൻ മടിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷത്തിലൂടെ അവിടെ ബഹുജനങ്ങളുടെ വോട്ട് വേണം എട്ട് ശതമാനത്തിൻ്റെ വോട്ട് വെച്ചുകൊണ്ട് ഇവർക്ക് അധികാരത്തിൽ ഒരിക്കലും കയറാൻ പറ്റില്ല അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഇവിടെ പറഞ്ഞ പിന്നാക്ക വിഭാഗങ്ങളുടെയും ദളിതരുടെയും ആദിവാസികളുടെയും ഒക്കെ വോട്ട് പ്രധാനമാണ് അപ്പോൾ അവരുടെ വോട്ടിൻ്റെ ബലത്തിൽ അധികാരത്തിൽ വരികയും കയറിയാൽ ഉടനെ എട്ട് ശതമാനത്തിൻ്റെ ഈ പറയുന്ന അഭിലാഷങ്ങൾ നടപ്പാക്കുകയും അകമഴിഞ്ഞ് നടപ്പാക്കുക അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ ഈ ശൂദ്രലഹള നടത്തി ശബരിമലയെ ശബരിമലയാക്കി രാമവൽക്കരിച്ച് എങ്ങനെ നടത്തിയിട്ടാണ് അതിന്റെ പിന്നണിയിലാണ് മണിപ്പിള്ളയെ കൊണ്ട് കേരള മുഖ്യമന്ത്രിയെ തന്നെ ജാതി തെറി വിളിച്ചുകൊണ്ട് അശോകൻ രണ്ടായിരത്തി മുന്നൂറ് വർഷം മുമ്പാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ആ അശോക കേരളത്തിനും അശോക മക്കൾക്കും അതിനൊരു തെറിവാക്കാക്കി കേരളത്തിനെ തന്നെ ലജ്ജിപ്പിക്കുന്ന ലോകത്തെ നാണിപ്പിക്കുന്ന മണിപ്രവാളം തോറ്റുപോകുന്ന തെറി വിളിച്ചുകൊണ്ട് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മുഖ്യമന്ത്രിയെ തെറിവിളിച്ചു കൊണ്ടാണ് പിന്നണിയിലൂടെ ഈ പറയുന്ന ഇ ഡബ്ല്യു എസ് പാസ്സാക്കിയത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് തമിഴ്നാടക്കം നാല് സംസ്ഥാനങ്ങൾ ഇപ്പോഴും രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു ഭീഷണിയാണ് രണ്ടായിരത്തി ഇരുപതിൽ നിയമമാക്കിയപ്പോഴാണ് കുഴപ്പ പേര് കേരളം അടക്കം ഉടനെ ചാടി വീണ് ഒപ്പിട്ടത് ഇപ്പോഴും ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും തമിഴ്നാടക്കം നാല് സംസ്ഥാനങ്ങൾ റദ്ദി ചെയ്തു അല്ലെങ്കിൽ നിഷേധിച്ചു ഞങ്ങൾ ഇതിൽ ഒരിക്കലും ഒപ്പിട്ടില്ല കാരണം ഇത് ഹൈന്ദവ ദേശീയവാദത്തിൻ്റെ വർണ്ണാശ്രമ ഹിന്ദു വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇതിൽ ഞങ്ങൾ ഒരിക്കലും ഒപ്പിടില്ല അവരിപ്പോഴും പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ധീരമായി തമിഴ്നാട് പറയുകയാണ് അവരുടെ ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കുമെന്നാണ് ഭാവിയിൽ ഞങ്ങളുടെ ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപതിൽ നമ്മുടെ ഈ പറഞ്ഞ ഐ എ എസ് കാരടക്കമുള്ള സെക്രട്ടറിമാരും പാർട്ടികളും കൂടി സർക്കാരിൻ്റെ തന്നെ നയതീരുമാനത്തിലൂടെ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നു സർക്കാർ അറിയാതെ നടക്കാൻ അവരുടെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വക്കളുടെ ഒരുപാട് ശുഷ്കാന്തി ഉണ്ട് അത് നമുക്കറിയാം എന്താണെന്ന് അറിയാം പക്ഷെ സർക്കാർ അടക്ക നയ തീരുമാനത്തിലേക്ക് വന്നുകൊണ്ട് അവിടെ ഒപ്പിട്ടു കർണാടക പോലും പിൻവലിച്ചു ബി ജെ പി എത്ര നാളും ഭരിച്ച് ബി ജെ പിയെ കോൺഗ്രസ് തറപറ്റിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലത്ത് കോൺഗ്രസ് വീണ്ടും വന്നപ്പോൾ അവർ അപ്പോൾ തുടങ്ങിയ എൻ ഇ പിയിൽ നിന്ന് ഒപ്പിട്ട കരാറിൽ നിന്ന് കർണാടകം പോലെ അത്രയും ഹിന്ദുവൽക്കരിക്കപ്പെട്ട ആ ഉത്തരേന്ത്യ ഉത്തരായനോട്ട് അടുത്തുകിടക്കുന്ന വിദ്യാസാത്മരയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കർണാടകം പോലും അതിൽ നിന്ന് പിൻവാങ്ങി കാരണം അത്ര ഭീകരമാണത് കർണാടകത്തിന് പോലും പിൻവാ ഒപ്പിട്ട കരാറിൽ നിന്ന് ഈ ഫണ്ടിങ് ഭീഷണികളൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ പിൻവാങ്ങി തമിഴ്നാട് അടക്കം ഇപ്പോഴും ഒപ്പിടാതെ പിടിച്ചു നിൽക്കുന്ന അതിനെതിരെ ചെറുത്ത് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയത്തെയാണ് എൻ ഇ പി ആണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ അതിനു മുമ്പ് തന്നെ ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് എൻ ഇ പി ഈ ഇ ഡബ്ല്യു എസ് പോലെ തന്നെയാണ് അമ്പതിൽ അമ്പത്തി എട്ടിൽ ഇ എം എസ് ഇറക്കി കൊടുത്തു സാമ്പത്തികവാദം ഇന്ത്യൻ ഭരണഘടനക്കെതിരായ ആർ എസ് എസിന്റെ ഇ എം എസിലൂടെയാണ് ഒന്നാം ഭരണ പരിഷ്കാര കമ്മീഷനിലെ ഗുമസ്ത കുറിപ്പുകളിലൂടെയാണ് നമ്പൂരിപ്പാട് ഇറക്കി വിട്ടു അടുത്ത ദിവസം ഏറ്റെടുത്തത് എൻ എസ് എസിന്റെ നേതാവായിട്ടുള്ള മന്നമാണ് മന്നമാണ് നാൽപ്പതിൽ ഇവിടെ സവർക്കറെ തമിഴകത്ത് പോയി ചെങ്കോട്ടയിൽ കോട്ടവാസലിൽ പോയി ആദരിച്ചു മാലയിട്ട് പാദപൂജ ചെയ്ത് കാല് കഴുകി കേരളത്തിൽ ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുവന്ന പത്താം നായർ മഹാസമ്മേളനത്തിൽ അധ്യക്ഷനാക്കി ആദരിച്ചത് വന്നമാണ് നാൽപ്പതി സവർക്കറെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഗുരുജി ഗോൾവൽക്കര എന്ന് പറയുന്ന അതിലും കൊടിയ ഭീകരമായിട്ടുള്ള ചിത്തഭവന ബ്രാഹ്മി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് കൊച്ചിയിൽ കൊണ്ടുവന്ന് മാലയിട്ടിട്ട് ഇവിടെ ചിഡിയം ഹാളിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ മാലയിട്ട് പറഞ്ഞു രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് ഹിന്ദുക്കളുടെ കേരളത്തിലെ ഹിന്ദുക്കളുടെ ഒരേ ഒരു ആശാ കേന്ദ്രം ഇനി ഒരേ ഒരു ആശാ കേന്ദ്രം മാത്രമേ ഉള്ളൂ അത് രാഷ്ട്രീയ സ്വയം സേവകം ഗുരുജി മന്ദ സമയത്തും ഗുരുജി വന്ന് കാണുകയുണ്ട് അപ്പം അത്രയും ശക്തമായിരുന്നു ഞാൻ പറയുന്ന സവർക്കർ മുതൽ ഗോൾവൽക്കർ മുതൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇത് എൻ എസ് എസിന്റെ തുടക്കം മുതൽ കാരണം ഇരുപത്തിയഞ്ചിലാണ് ഇതിൻ്റെ തുടക്കം എൻ എസ് എസ് അതിനു മുമ്പ് തിരുവിതാംകൂർ ഭക്തിയജന സമാജമായിരുന്നു കാരണം നായർ എന്ന സമുദായ നാമം ഔദ്യോഗികമായി ഉപയോഗിക്കാൻ ഭരണകൂടം തിരുവിതാംകൂർ രാജാപാർട്ടുകൾ ഭരണകൂടം അനുമതി കൊടുത്ത ഇരുപത്തിയാറിൽ മാത്രമാണ് ആർ എസ് എസ് വന്നതിന് ശേഷമാണ് അന്ന് മുതൽ ആ ബാന്ധവം നടക്കുന്നുണ്ട് ഇളംകുളം പറഞ്ഞതുപോലെ മരുമക്കത്തായത്തിന്റെ ആ സംബന്ധാദി ചിത്തഭവന ബ്രാഹ്മണരുമായി വന്നുകൊണ്ട് പിന്നെ ഭാർഗവക്ഷേത്രമാക്കുക കേരളത്തെ അങ്ങനെ വന്ന് വന്ന് ആ പിന്നെ എന്താണ് ആ ഭാർഗവരാമചരിതത്തിൻ്റെ കേരളത്തെ ഭൂമി ഭാർഗവഭൂമി കൊടാരിരാമന്റെ സ്വന്തം ഭൂമിയാക്കി മാറ്റിയ ബോധ ബോധേശ്വരന്റെ ആ കേരള ഗാനത്തെ തന്നെ ഔദ്യോഗിക ഗാനമാക്കുകയും ചെയ്തിരിക്കുന്നു അപ്പം ഈ രീതിയിൽ സമഗ്ര മേഖലയിലും സംസ്കാരത്തിൻ്റെയോ സിനിമയുടെയോ സാഹിത്യത്തിൻ്റെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ മാധ്യമ മേലയുടെയോ ഏത് മേഖല എടുത്താലും അവിടെയെല്ലാം എട്ട് ശതമാനം വരുന്ന ഈ അമിതാധികാര പ്രവർത്തർ അവരിതിനെയെല്ലാം കുത്തക കോളനിയാക്കി അട്ടിപ്പേറാക്കി വെച്ച് കൊളനീകരിച്ചിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇതിനെയും കൂടി നാം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഇപ്പം ദേശീയ വിദ്യാഭ്യാസ നയത്തെ ഇത്ര ശുഷ്കാന്തിയോടുകൂടി ഇത്ര അമിത ആക്രാന്തത്തോടുകൂടി കേരളം എന്തുകൊണ്ട് നടപ്പാക്കുന്നു എന്ന കാര്യം നോക്കേണ്ടതുണ്ട് ഇ ഡബ്ല്യു എസിന്റെ കാര്യത്തിൽ കാണിച്ച അമിത ശുഷ്കാന്തി എന്നിട്ടാണല്ലോ സാമൂഹ്യ മാധ്യമത്തിലൂടെ വെല്ലുവിളിക്കുകയാണ് അമിത്ഷായെയും മോദിയെയും ഞങ്ങളിതാ കേരളത്തിൽ ഇത് നടപ്പാക്കി കാണിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ തന്നെ ചുതരലഹളയുടെ സന്ദർഭത്തിൽ തന്നെ ഏതാനും ദിവസം കൊണ്ട് ഓർഡിനൻസ് പാസ്സാക്കിയെടുത്തു നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് യു ഡി എൻ ഭരണകൂടത്തെ വെല്ലുവിളിച്ചു അവർ അത് തെരഞ്ഞെടുപ്പ് സ്റ്റഡായിട്ട് പുഷ്പം പോലെ അവരും നടപ്പാക്കിയെടുക്കുകയാണ് അപ്പം ഈ അട്ടിമറി അമ്പത്തിയെട്ടിൽ ഇ എം എസിന്റെ ബുദ്ധിയിൽ വിരിഞ്ഞ ആർ എസ് എസിന്റെ ഈ പിന്നെ ഈ വലിയ ഇന്ത്യയെ ഇല്ലാതാക്കുന്ന പരിപാടി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികവും സമാഗതമായിരിക്കുകയാണ് ഈ സന്ദർഭത്തിലെങ്കിലും നമ്മുടെ ബഹുജനങ്ങൾ ഈ ഭീകരമായ ജനായത്വ ധ്വംസനത്തിനെതിരെ പ്രാതിനിധ്യ അട്ടിമറിക്കെതിരെ സാംസ്കാരിക വിദ്യാഭ്യാസ അപചയത്തിനെതിരെ അല്ലെങ്കിൽ പിന്നോട്ടടികൾക്കെതിരെ ഉളർന്നെണീറ്റ് പ്രവർത്തിച്ചില്ലെങ്കിൽ സമയം അതിക്രമിച്ചു പോകും എന്ന് മാത്രം ഒരു എളിയ അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം